നൊസ്റ്റാൾജിക് എസ്കേപ്സിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ശ്രീനഗറിലെ അതിമനോഹരമായിട്ടുള്ള കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങളിങ്ങനെ കറങ്ങി നടക്കുകയാണ്. നല്ല ടൈറ്റായിട്ടുള്ള സെക്യൂരിറ്റിയും കാര്യങ്ങളും എല്ലാം ഉണ്ട് കേട്ടോ ഇവിടെ. ദാലേക്കിൻ്റെ സൗന്ദര്യമൊക്കെ ആസ്വദിച്ചുകൊണ്ട് നമ്മൾ ഗാർഡൻസുകൾ കാണാൻ പോവുകയാണ്. രണ്ട് ഗാർഡൻസാണ് പ്രധാനമായിട്ടുള്ളത്. ഒന്ന് മുഗൾ ഗാർഡൻ എന്ന് പറഞ്ഞത്, അത് കഴിഞ്ഞിട്ട് നമ്മൾ പോകുന്നത് നിശാന്ത് ഗാർഡൻ. നിശാന്ത് ഗാർഡൻ ശരിക്കും ദാലേക്കിൻ്റെ വളരെ അടുത്താണ്. ഞങ്ങളിങ്ങനെ ദാലേക്കിലൊക്കെ പോയി എന്നിട്ട് തിരിച്ച് ഞങ്ങളിപ്പോൾ മുഗൾ ഗാർഡൻ എന്ന് പറഞ്ഞ ഒരു സ്ഥലത്ത് എത്തിയിരിക്കുകയാണ്. ഇതാണിത്. അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അങ്ങ് മേളിലുള്ള മലയിൽ നിന്ന് കണ്ടിന്യൂസ് വെള്ളം ഇവിടെ വന്ന് ചാടുന്നുണ്ട്. അതിങ്ങനെ അവർ പ്രൊട്ടക്റ്റ് ചെയ്തിങ്ങനെ സെപ്പറേറ്റ് ഇതൊക്കെ ചെയ്ത് ഇങ്ങനെ ഇതാക്കിയിരിക്കുകയാണ്. അത് പ്രത്യേകം എഴുതി വെച്ചിട്ടുണ്ട്, നമ്മളതിനകത്ത് ചവിട്ടരുത്, കൈകൊണ്ട് തുടരുത് എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഫുള്ള് വലിയൊരു ഗാർഡനാണ്. പക്ഷേ ആ ഗാർഡൻ്റെ അവിടെ ഇപ്പോൾ ഈ വിൻ്റർ ക്ലൈമറ്റ് ആയത് കാരണം മൊത്തം ഡ്രൈ ആയിരിക്കുകയാണ് ഇപ്പോൾ. ഇത് നമ്മുടെ ഗൈഡ് പറഞ്ഞിരിക്കുന്നത് ഫെബ്രുവരി മാസം വന്നു കഴിഞ്ഞാൽ ഇവിടെ ഫുള്ള് പൂക്കളും എല്ലാത്തരം പൂക്കളും ഉണ്ടാകും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പച്ചപ്പൂക്കായിട്ട് നല്ല രസമാണ്. പക്ഷെ ഇപ്പോൾ വിൻ്റർ ആയത് കാരണം ഈ ഒരു ഇതിലായി ഈ ചെടിയെല്ലാം ഇങ്ങനെ കരിഞ്ഞിങ്ങനെ ഉണങ്ങി നിൽക്കുന്ന ഒരു ഇതാണ്. ഇതിൻ്റെ വെള്ളം പറയില്ല, മുഗൾ ഗാർഡൻ എന്ന് പറയുന്ന മെയിൻ ഇതാണ്. മെയിൻ വെള്ളം വരുന്നതിൻ്റെ ഇതാണ്. ഇതാണ് ഗാർഡൻ്റെ ഏറ്റവും മുകളിൽ നിന്നുള്ള വ്യൂ ആണ്. തൊട്ട് താഴെ കടന്ന് മഞ്ഞിൽ കുളിച്ച് നിൽക്കുന്ന ദാരെ കാണുമ്പോൾ ആ ഇതിനകത്തൂടെയും ഒരു ചെറിയൊരു പാലം പോലെ കാണാം. നല്ല രസമുള്ളൊരു ഗാർഡൻ. പുറകിൽ ഭയങ്കര വലിയൊരു മല. ഇന്നത്തെ ദിവസം കൂടുതലായിട്ടും നമ്മൾ ഈ ദാലേക്ക് അല്ലെങ്കിൽ ദാലേക്കിൻ്റെ ചുറ്റുമുള്ള സ്ഥലങ്ങളിലാണ് നടക്കുന്നത്. ആദ്യം നമ്മൾ ശങ്കരാചാര്യ ടെമ്പിളിൽ ഒരു വലിയ മലയിൽ പോയി. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഷിക്കാര ഡ്രൈവ് പറഞ്ഞാൽ ദാലേക്കിനകത്തൂടെ വള്ളത്തിൽ പോകുന്ന ഇതിനാണ് ഷിക്കാര ഡ്രൈവ് എന്ന് പറയുന്നത്. ഷിക്കാര ഡ്രൈവ് കഴിഞ്ഞു. ഷിക്കാര ഡ്രൈവ് കഴിഞ്ഞ് അതിനകത്ത് നമ്മളൊരു വാട്ടർ അഡ്വഞ്ചർ, അതായത് രണ്ട് റൈഡുകൾ പോയി. നമ്മൾ സ്വന്തമായിട്ട് ഒരു വള്ളം ഓടിച്ചു. ഇതെല്ലാം കഴിഞ്ഞിട്ട് നമ്മളിപ്പോൾ വന്നതാണ് ഈ ഗാർഡൻ. ഇത് നല്ല വലിയ ഗാർഡനാണ്. അങ്ങ് പുറകിൽ ഭയങ്കര വലിയ മലകളുണ്ട്. ഈ ഗാർഡൻ കണ്ടോണ്ട് നമ്മളിങ്ങനെ നടക്കുന്നിപ്പം. ഗാർഡനൊക്കെ കണ്ടു കഴിഞ്ഞ് ഞാനൊരു ചെറിയൊരു ആഗ്രഹം നമ്മുടെ ഡ്രൈവർ ചേട്ടനായ ഗുലാം ഭായിയോട് പറഞ്ഞു. ഇവിടെ വന്നിട്ടൊരു റെൻ്റ് ബൈക്ക് എടുത്ത് ഈ ദാലേക്കിൻ്റെ ചുറ്റുമൊക്കെ ഒന്ന് കറങ്ങണം എന്ന്. പുള്ളിക്കാരൻ നേരെ ഞങ്ങളെ പുള്ളിയുടെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. Bab, I do already. Babuji, brother, father, dad, you can say anything, no problem. তা বয়ে চয় হাম বলা লাগে ভাই ফায়ার পট ইজ আ ফায়ার পট উই ক্যান কল দিস কাশ্মীরি কাঙ্গল ইউ ক্যান গেট সাম স্টাফ রাতে দি আছে ওয়া আরদা শিয়া হাতে হাত রাই দিয়া তালে আই গেছি আপকে ছোটি মো দিয়া না ওয়া রাজা কারবাই সেভ আমার গো বড় আছে উইথ പുള്ളിക്കാരുടെ പഴയ ഒരു ബൈക്ക് ഉണ്ടായിരുന്നു അവഞ്ചർ. അത് എടുത്ത് കറങ്ങാനായിട്ട് തരാനായിട്ടാണ് ഞങ്ങളെ വീട്ടിൽ കൂട്ടിക്കൊണ്ടുപോയത്. അപ്പം ആ ബൈക്ക് ഞങ്ങളെടുത്ത്
ഞാനും വീണയും ഈ നല്ല തണുപ്പ് തണുപ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല തണുപ്പാണ് വൈകുന്നേരമാണ് ശ്രീനഗറിൽ ദാൽ ലേക്കിൻ്റെ അടുത്തേക്ക് നേരെ പോവുകയാണ് ബൈക്ക് കുറച്ച് പഴയതായിരുന്നു അത് സ്റ്റാർട്ട് ചെയ്യാൻ ഭയങ്കര പാടാണ് ഞങ്ങൾ മൂന്ന് പേര് ട്രൈ ചെയ്തിട്ടാണ് സ്റ്റാർട്ട് ചെയ്ത് കിട്ടിയത് അതുപോലെ ഗിയർ മാറുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇത് നിന്നു പോകുന്ന ഒരു പ്രശ്നമുണ്ട് അതുകൊണ്ട് അവിടെ നിന്ന് പുള്ളിയുടെ വീട്ടിൽ നിന്ന് എടുത്തിട്ട് തിരിച്ച് ചെല്ലുന്നവരെ ഇതിന് ഗിയറും മാറിയിട്ടില്ല വണ്ടി സ്റ്റോപ്പ് ചെയ്തിട്ടില്ല അങ്ങനത്തെ ഒരു ട്രിപ്പിൽ നമ്മുടെ ഒരു ആഗ്രഹം കാശ്മീരിൽ വന്നിട്ട് ബൈക്ക് ഓടിക്കണം എന്നുള്ള ആഗ്രഹം സാധിച്ചതെന്നാണ് അതിന് പ്രത്യേകിച്ച് ഒരു ചിലവും ഉണ്ടായിട്ടില്ല അതുകൊണ്ട് ഒരു രണ്ടേ ബൈക്ക് എടുക്കണമെങ്കിൽ മിനിമം ഒരു 1000 രൂപ അവർ മേടിക്കുന്നതാണ് ഇതിനകത്ത് ഒരു പൈസ ചിലവില്ലാതെ നമ്മുടെ ഒരു ആഗ്രഹം ഗുലാം ഭായ് സാധിച്ചു തന്നു ശ്രീനഗറിൽ ഞങ്ങൾ താമസിച്ചത് ഗ്രാൻഡ് മഹൽ എന്ന് പറഞ്ഞൊരു ഹോട്ടലാണ് ഹോട്ടലിൻ്റെ ഞങ്ങളുടെ റൂം കാര്യങ്ങളെല്ലാം ഒന്ന് കാണിക്കാം സ്യൂട്ട് റൂമാണ് എല്ലാ ഫെസിലിറ്റീസും ഉള്ള ഒരു റൂമാണ് തുറന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അടിപൊളി വ്യൂ ആണ് ഞങ്ങളുടെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ ബെൽ ഐക്കൺ അമർത്താൻ മറക്കരുത് നന്ദി നമസ്കാരം